എല്ലാവർക്കും നമസ്കാരം. മനുഷ്യൻ എന്ന വാക്കിന് അർത്ഥം കൈവരുന്നത് വിവേകപൂർണമായ പ്രവർത്തനം കൊണ്ടാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു എന്ന് കുമാരനാശൻ കുറിച്ചിട്ടുണ്ട്. സൃഷ്ടിയിലെ വൈവിധ്യങ്ങൾ തന്നെയാണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ആ സൃഷ്ടികളിൽ മനുഷ്യനെ വ്യതിരിക്തനാക്കുന്നത് വിവേകം കൊണ്ടാണ്. കർമ്മവിശുദ്ധി കൊണ്ട് വേണം മനുഷ്യൻ ലോകത്തെ അഭിമുഖീകരിക്കേണ്ടത്. സ്വാർത്ഥത മനുഷ്യനെ വല്ലാതെ മലിനീകരിക്കുന്നു. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് കുറിക്കുന്നത്, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്ക് ഇല്ലൊരു ലോകം. ഞാനും നെയ്യും ചേർന്നൊരു നമ്മുടെ ലോകം ഇവിടെ ഉണ്ടാകുമ്പോഴാണ് ആ ലോകം മാനവികമാകുന്നത്. സ്നേഹം, വാത്സല്യം, ദീനാനുകമ്പ, ഇവയാണ് ദൈവം മനുഷ്യന് നൽകിയ വലിയ വരങ്ങളെന്ന് സൂഫി പറഞ്ഞിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് വലിയ വരങ്ങളായി മാറുന്നത്? കാരണം ഇവ മനുഷ്യർക്ക് ആനന്ദം പകർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു നല്ല സദ്യ സ്വയം ഉണ്ണുമ്പോഴുണ്ടാവുന്നതിനേക്കാൾ ആനന്ദം അത് മറ്റൊരാളുമായി പങ്കുവെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നില്ലേ? എന്നാൽ പലപ്പോഴും നമ്മൾ മൃഗങ്ങളുടെ കൂട്ടാകുന്നു. ഇര പിടിച്ച മൃഗത്തെപ്പോലെ നമ്മൾ അതുമായി മറ്റാരും കാണാത്ത ഒരിടത്തെ കൂടിപ്പോയി സ്വയം തിന്നു തീർക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് കിട്ടുന്ന ആനന്ദം എന്താണ്? പലപ്പോഴും ഇന്ന് നമ്മുടെ പ്രവൃത്തികൾ ഈ ഇര പിടിച്ചുകൊണ്ട് മറ്റാരും കാണാതെ ഒരിടത്ത് പോയി സ്വയം തിന്ന് തൃപ്തനായിത്തീരുന്ന മൃഗത്തെപ്പോലെയായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സ് മൃഗത്തെപ്പോലെയോ യന്ത്രങ്ങളെപ്പോലെയോ അല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു യന്ത്രത്തിന്, ഒരു കമ്പ്യൂട്ടറിന്, ഒരു റോബോട്ടിന് മറ്റേതെങ്കിലും ഒരു യന്ത്രത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഒരു ഡിവൈസും മറ്റൊരു ഡിവൈസിനോട് ദേഷ്യപ്പെടുന്നില്ല. ഒരു ഈച്ചയുടെയോ ഉറുമ്പിൻ്റെയോ വികാരം പോലും സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് ഉണ്ടാകുന്നില്ല. ഹാജി അസ്തിയ എന്ന സൂഫി കുറിക്കുന്നു, മൃത്യുവിൻ്റെ തണുത്ത മുനമ്പിൽ വച്ച് നൃത്തം ചെയ്യുന്നവരാണെന്ന്. എങ്കിലും ആ നൃത്തത്തിനുമില്ലേ അതിൻ്റേതായ രസങ്ങൾ? അത് വിവേകത്തിൻ്റെ രസമാണ്. മറ്റുള്ളവൻ്റെ വേദനയെ തിരിച്ചറിയാനുള്ള കൃപയാണ്. അപരൻ്റെ വിശപ്പിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കരുത്താണ്. വികാരങ്ങളെ പക്വതയോടെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ഈ ലോകത്ത് നമ്മളെ സംബന്ധിച്ച് പല പരിഗണനകൾ കാണും. എന്നാൽ അതിലപ്പുറത്ത്, നമുക്ക് പുറത്ത് മറ്റൊരു ലോകം കൂടി ഉണ്ടെന്നും അവിടെ പരിഗണന അർഹിക്കുന്നവരുണ്ടെന്നും അവരെ കൂടി കരുതുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും ഒരു നിമിഷമെങ്കിലും നമ്മൾ നിനയ്ക്കണം. മനുഷ്യനെ പറ്റി മനോഹരമായൊരു ചിന്തയുണ്ട്. റിക് അറിയോഡൻ ആണ് അത് കുറിച്ചിരിക്കുന്നത്. ഹ്യൂമൻ സി വാട്ട് ദേ വോണ്ട് ടു സീ. മനുഷ്യനെന്ന നിലയിൽ ഈ ലോകത്ത് സന്തോഷത്തോടെ ഇരിക്കാൻ എന്താണ് എളുപ്പമുള്ള മാർഗമെന്ന് ഹെലൻ കല്ലർ ലളിതമായ ഭാഷയിൽ പറയുന്നുണ്ട്. ദ സിംപ്ലസ്റ്റ് വേ ടു ബി ഹാപ്പി ഈസ് ടു ഡു ഗുഡ്. നല്ല കാര്യങ്ങൾ ചെയ്യുക, അത് മാത്രമാണ് നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയാൻ. നല്ല കാര്യങ്ങൾ ചെയ്യുക, അതുവഴി സന്തോഷം നേടുക. മാനവികതയുടെ രണ്ടടിസ്ഥാന ഭാവങ്ങളെപ്പറ്റി ശ്രീബുദ്ധൻ നമ്മെ ഓർപ്പിക്കുന്നു. വെൻ വേർഡ്സ് ആർ ബോത്ത് ട്രൂ ആൻഡ് കൈൻഡ് ദേ ക്യാൻ
ചേഞ്ച് ദ വേൾഡ്. സത്യവും ദയവും മാനവികതയുടെ രണ്ടടിസ്ഥാന ഭാവങ്ങളാണ്. ഓരോ മനുഷ്യനും ഇത് മുറുകെ പിടിക്കുമ്പോൾ ഈ ലോകം വിശ്വസ്തമാകും, ഈ ലോകം കരുതലിൻ്റേതാകും. അബ്ദുൽ സത്താർ ഈദി എന്ന എഴുത്തുകാരൻ മാനവവർഗത്തെ ഓർമ്മപ്പെടുത്തുന്നു, നോ റിലിജൻ ഈസ് ഹയർ ദാൻ ഹ്യൂമാനിറ്റി. മാനവികതയേക്കാൾ വലിയ മതം ഈ ലോകത്തില്ല. ക്രിസ്തു ക്രൂശിൽ രചിച്ച മനോഹരമായ കവിത ഏതെന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കാവുന്ന പേരാണ് മാനവികത. ഒരുവൻ അപരനെ തിരിച്ചറിയുന്നു, ഒരുവൻ അപരനെ അവൻ്റെ ബലഹീനതകളോടെ തിരിച്ചറിയുന്നു. മനോഹരമായ അനുഭവമാണ് മാനവികത. അതുകൊണ്ടാണ് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പോലും അവരുടെ രൂപാന്തരത്തിനായി, അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കാൻ ക്രിസ്തുവിന് കഴിയുന്നത്. മഴവിലെ നിറവൈവിധ്യം പോലെ സൃഷ്ടികളുടെ വൈവിധ്യം ഈ ലോകത്തുണ്ടെന്നും അതിൻ്റെ നടുവിൽ മനുഷ്യൻ എന്ന സൃഷ്ടി വിവേകം കൊണ്ട് വ്യതിരിക്തനാണെന്നും എപ്പോഴും നമ്മൾ ചിന്തിക്കണം. കർമ്മ വിശുദ്ധിയുണ്ട്. ഈ ലോകത്തെ ചേർത്ത് പിടിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ പാതയിൽ നന്മയും തിന്മയും നമ്മൾ തിരിച്ചറിയണം. വികാരത്തേക്കാൾ പക്വമായ വിവേകത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. മാനവികത ഉത്ഭവിക്കേണ്ടത് പുറത്തുനിന്നൊന്നുമല്ല, നമ്മുടെ മനസ്സിൽ നിന്നാണ്. അങ്ങനെ നമ്മിൽ നിന്ന് നല്ല ഭാവങ്ങൾ ഉയരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്കൊരുങ്ങാം. ജോബിൻ്റെ പുസ്തകം 33:4 ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. 800 കോടിയിലേറെ വരുന്ന ഓരോ മനുഷ്യരും ഹൃദയം കൊണ്ട് ഈ വചനം ഒന്ന് പറയുമ്പോൾ എത്ര സുന്ദരമായ ഒരു മാനവികതയുടെ പ്രതിഫലനമായിരിക്കും ഈ ലോകത്തുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ്റെ പടച്ചവൻ്റെ ശ്വാസമാണ് ഈ 800 കോടിയിലേറെ വരുന്ന ജനങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എത്ര മഹത്തായ സാഹോദര്യം, എത്ര മഹത്തായ മാനവികത. ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗ ദൈവമേ, അങ്ങയുടെ സൃഷ്ടി വൈഭവം ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷത്തിൻ്റെ അലകൾ ഉയർത്തുന്നു. പലപ്പോഴും മനോഹരമായ ഈ ലോകത്തിൻ്റെ നടുവിൽ സ്വാർത്ഥതയുടെ ഇരുട്ടിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ട് നല്ല കാഴ്ചകൾ ഞങ്ങൾക്ക് നഷ്ടമാകുന്നു, ഞങ്ങൾ ഞങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. എൻ്റെ ദൈവമേ, ദീനാനുകമ്പയും അലിവും അപരനെ അറിയാനുള്ളൊരു മനസ്സുമൊക്കെ ഞങ്ങളിൽ ഉണ്ടാകണമേ. മനുഷ്യരെന്ന നിലയിൽ മനുഷ്യത്വത്തിൻ്റെ നല്ല ഭാവങ്ങൾ ഞങ്ങളിൽ നിറയുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചൊരിയണമേ. ക്രൂശിൽ അവിടുന്ന് കുറിച്ച മാനവികതയുടെ മനോഹര കാവ്യം അത് ഏറ്റുപാടുവാൻ ഞങ്ങളുടെ ജീവിതം മുഖാന്തരമാകണമേ. ദൈവമേ, സ്വാർത്ഥതയേക്കാൾ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാനും തിരിച്ചറിയുവാനും നന്മയോടെ ഇടപെടുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വല്ലാതെ സ്വാർത്ഥരായിപ്പോയ അനന്യാസും സഫീറയും മരണം വരിക്കുന്നത് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിനെ തിരിച്ചറിഞ്ഞ, കണ്ട, സ്വീകരിച്ച നിമിഷം സക്കായി തൻ്റെ സ്വാർത്ഥതയുടെ ഭാണ്ഡം അഴിച്ചു വച്ച് മറ്റ് ജനങ്ങളെക്കുറിച്ചുള്ള
ബോധ്യമുള്ളവനായി മാറുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങളിൽ നിന്ന് ചോർന്നു പോകുമ്പോഴാണ് ഞങ്ങൾ സ്വാർത്ഥരായി മാറുന്നത്. ദൈവമേ, മറ്റുള്ളവർക്കായി ഞങ്ങൾക്ക് ലഭിച്ച ജീവിതത്തിൻ്റെ ഒരംശം കരുതാൻ അവിടുന്ന് കൃപ ചൊരിയണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.